കണ്ടത് ഈ കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറിന്റെ മോട്ടിവേഷൻ കൊണ്ടിട്ട് ഞാൻ നല്ലോണം സ്കിപ്പിംഗ് ചെയ്തായിരുന്നു. ഡോക്ടർ ഓർക്കുന്നു, ഡോക്ടറോട് ഒത്തിരി വട്ടം സ്കിപ്പിംഗിന്റെ കാര്യം ഡൗട്ടും ചോദിക്കാനും കേട്ട് വരുമായിരുന്നു. സ്കിപ്പിംഗിന്റെ കാര്യം, ഫുഡ് കൺട്രോളിങ്ങിന്റെ കാര്യമൊക്കെ. അപ്പൊ ഡോക്ടർ എനിക്ക് ഒരുപാട് മരുന്നും തന്നിട്ടില്ല. സത്യം പറയുക, ഡോക്ടറെടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു റിലീഫായിരുന്നു മൈൻഡിന്. കാരണം എനിക്ക് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു വിഷമം മെന്റലി ഡിപ്രസ്ഡ് ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഡോക്ടർ പക്ഷെ എനിക്ക് ഒരുപാട് മരുന്ന് തന്നില്ല. വേറെ ഡോക്ടേഴ്സ് വെച്ചാൽ ഒരുപാട് മരുന്നൊക്കെ തന്നിട്ടുണ്ട്, ഹോർമോണൽ ടാബ്ലറ്റ്സും. പക്ഷെ എനിക്ക് ഡോക്ടർ അതുപോലെ മരുന്നുകൾ ഒന്നും തന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അങ്ങനെ ഡോക്ടർക്ക് ടാബ്ലറ്റ് തന്നായിരുന്നു, നമ്മുടെ ഓവുലേഷൻ ടാബ്ലറ്റ്സ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓവുലേഷൻ ടാബ്ലറ്റ്സ് ഞാൻ എടുത്തു. പക്ഷെ ആ 2 മാസം ആയില്ല. പക്ഷെ അതിന്റെ നെക്സ്റ്റ് മന്ത് ഞാൻ പ്രഗ്നന്റ് ആയി. ഡോക്ടറോട് അന്ന് ഞാൻ പറഞ്ഞത്, ഡോക്ടർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ബേബി ഉണ്ടാവും പ്രാർത്ഥിക്കണം. ഡോക്ടർ ഇപ്പോഴും, ഞാൻ ഓർക്കും ഡോക്ടർ ഇപ്പോഴും പറഞ്ഞത്, ഞാൻ ഒന്നിലൊന്നും പ്രാർത്ഥന നിർത്തൂല, ഒരു 5 എണ്ണെങ്കിലും ഇരുന്ന് വേറെ ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞത്. അന്ന് ഞാൻ തിരിച്ചങ്ങ് പോന്നു. ഇന്ന് എനിക്ക് ട്വിൻ ബേബീസ് ആണ് ഡോക്ടർ, ട്വിൻ ബേബീസ് ആണ്. വേറെ മെഡിസിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡയറ്റും എക്സസൈസും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. എനിക്ക് മരുന്ന് നല്ലോണം, അന്ന് വെയിറ്റ് ഒക്കെ നല്ലോണം കുറഞ്ഞായിരുന്നു. ഇപ്പൊ എന്റെ ബേബീസ് അൽഹംദുലില്ലാ 1 ഇയർ and 2 മന്ത്സ് ആയി. ഡോക്ടറോട് വന്നിട്ട് ഡോക്ടർ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെ കൊണ്ടിട്ട് എനിക്ക് അങ്ങനെ വരാനൊന്നും പോസിബിൾ അല്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ്